السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. ഞങ്ങൾ മുസ്ലിങ്ങളായി. ദഅവ ബുക്സ് പ്രസിദ്ധീകരിച്ച അനുഭവക്കുറിപ്പുകൾ. എൻ്റെ ഇസ്ലാം ആശ്ലേഷണം. കെ എസ് ഐസക്, എഴുപുന്ന. ഞാൻ റോമൻ കത്തോലിക്ക ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച് ക്രൈസ്തവ ദേവാലയ ക്രമങ്ങളിൽ ജീവിതം നയിച്ചു വളർന്ന് 33.5 വർഷം വിദ്യാഭ്യാസ വകുപ്പിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ചു. പുരാതന കുടുംബമാണ് എൻ്റേത്. എന്നാൽ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഞാൻ വായിച്ചിട്ടില്ലാത്ത പല ഇസ്ലാമിക ഗ്രന്ഥങ്ങളും വായിക്കാനിടയായി. ഞാനിപ്പോൾ സത്യമായ ദൈവവിശ്വാസിയായി തീർന്നു. സത്യത്തിൻ്റെ മാർഗം കണ്ടുപിടിച്ചു. കണ്ണുണ്ടായിട്ടും കാണാതിരുന്ന ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞു. ബൈബിളിലെ ആശയങ്ങളെല്ലാം ദൈവം പറഞ്ഞുകൊടുത്തത് അല്ലെന്ന് ഞാൻ കരുതുന്നു. യഥാർത്ഥ സന്മാർഗ നിർദ്ദേശങ്ങളും സത്യമായ പ്രകാശവും ഉൾക്കൊള്ളുന്ന സുവിശേഷം, അതായത് യേശുവിന് ദൈവം അവതരിപ്പിച്ച വേദഗ്രന്ഥം ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഇഞ്ചിൽ, ഇന്ന് എവിടെയാണ്? ഇതൊന്നും പുതിയ നിയമ പുസ്തകത്തിൽ കാണുന്നില്ലല്ലോ. യേശുവിൻ്റെ ജീവിതകാലത്തിന് ശേഷം 50 വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ നിയമ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. യേശുവിൻ്റെ ജീവചരിത്ര സുവിശേഷങ്ങൾ എഴുതിയവരാരും യേശുവിനെ കാണുകയോ പ്രഭാഷണങ്ങൾ ശ്രവിച്ചവരോ അല്ലായിരുന്നു. അതിനാൽ പുതിയ നിയമ സുവിശേഷം രചിച്ചത് ആരെന്ന് ആർക്കും തറപ്പിച്ചു പറയാൻ സാധിക്കുന്നില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ഇത് എഴുതിയതെന്നതിന് എന്താണ് വ്യക്തമായ തെളിവ്? സഭ നമ്മെ പഠിപ്പിച്ചു പോരുന്നത് അങ്ങനെയാണ്. പക്ഷേ തെളിവില്ലാത്ത അടിസ്ഥാനരഹിതമായ വിശ്വാസം മാത്രമാണിത് എന്ന് ഞാൻ കരുതുന്നു. പുതിയ നിയമത്തിലെ പ്രവചനമായിട്ടാണ് വെളിപാട് പുസ്തകത്തെ സഭ വിളംബരം ചെയ്തിരിക്കുന്നത്. നമ്മെ വിശ്വസിപ്പിച്ചിരിക്കുന്ന കാര്യവും അപ്രകാരമാണ്. എന്നാൽ ഞാൻ അതിനെ നിഷേധിക്കുന്നു. കാരണം AD 95 or AD 96 ആയിരിക്കണം ഇതിൻ്റെ രചന നടന്നിട്ടുള്ളത്. അപ്പോസ്തലനായ യോഹന്നാന് ഉണ്ടായ ദൈവ വെളിപാട് എന്നാണ് പാരമ്പര്യ വിശ്വാസം. എന്നാൽ ആധുനിക വേദപണ്ഡിതന്മാർ ഭിന്നാഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലനായ യോഹന്നാനെന്നും മൂപ്പനായ യോഹന്നാനെന്നും, അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൻ്റെ കർത്താവ് ആരെന്ന് തീർത്ത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ഒരൊറ്റ പുസ്തകം പോലും യേശുവിൻ്റെ ശിഷ്യന്മാർ എഴുതിയതല്ല എന്ന് വ്യക്തമായിരിക്കുന്നു. യേശു ക്രിസ്തു പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥനയുണ്ട്. അതായത് അദ്ദേഹം കൈകൾ ഉയർത്തി മിഴി മേലോട്ടുയർത്തി സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. അതാണ് സത്യം. ഏകനായ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്നാണത്. ഞാൻ ദൈവമാണ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല. ഞാനും നിങ്ങളും ഒന്നിച്ച് നമ്മുടെ ഏക ദൈവത്തെ പ്രാർത്ഥിക്കുക എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യേശു ഒരു പ്രവാചകനായിരുന്നു. അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയും. മോശ, നോഹ, അബ്രഹാം, യോഹന്നാൻ, യേശു, മുഹമ്മദ്, ഇവരെല്ലാം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. അവരെല്ലാം നാം ഏക ദൈവത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തവരും കഠിനയാതനകൾ അനുഭവിച്ചിട്ടുള്ളവരുമാണ്. എന്നാൽ ഇന്ന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെയും പുരോഹിതന്മാരുടെയും നിലപാടിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. നമുക്ക് വേണ്ടി അവരാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ യോഗ്യരെന്ന് വിശ്വസിച്ചിരിക്കുന്നു. ഇതെന്തൊരു വിരോധാഭാസം! എൻ്റെ കാര്യം ദൈവത്തിനോട് പറയാൻ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ എന്നെക്കാൾ യോഗ്യൻ ഈ ലോകത്താരുമില്ല. ദുഃഖം തരുന്നതും സുഖം തരുന്നതും ദൈവമാണല്ലോ. നമ്മുടെ ദുഃഖത്തിലും സുഖത്തിലും നാം നേരിട്ട് ദൈവത്തോട് അപേക്ഷിക്കണം. അതിന് ആർക്കും വക്കാലത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ ശിരസ് നമിച്ച് അല്ലെങ്കിൽ മേലോട്ട് കൈകൾ ഉയർത്തി
ദൈവത്തിനോട് അഭിമുഖ സംഭാഷണം നടത്തണം. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഹിന്ദുക്കളായ ബ്രാഹ്മണരും സവർണരായ യഹൂദന്മാരും അവരുടേതായ സ്വനിയമങ്ങളുണ്ടാക്കി സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി വക്കാലത്ത് ഫീസ് വാങ്ങി പ്രാർത്ഥിക്കുന്ന ഏർപ്പാട് സഭാ മേലധ്യക്ഷന്മാരും പുരോഹിതരും ഉപേക്ഷിക്കേണ്ട കാലം വൈകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സുപ്രസിദ്ധവും വിശുദ്ധവുമായ ബാബറി മസ്ജിദ് എന്ന ശ്രേഷ്ഠ ദേവാലയത്തെ പൈശാചികമായി തല്ലിത്തകർത്ത് തരിപ്പണമാക്കിയിട്ട് സഹോദര മതമെന്ന് പറയപ്പെടുന്ന ക്രൈസ്തവ മതത്തിലെ ഏതെങ്കിലും ഒരു മിത്രാനോ പുരോഹിതനോ മാർപ്പാപ്പയോ പ്രതികരിച്ചതായി പ്രസ്താവന പോലും കണ്ടിട്ടില്ല. ഇതാണോ സാഹോദര്യം? ക്രൈസ്തവനായ എനിക്ക് എൻ്റെ സഭാ മേലധ്യക്ഷന്മാരോട് പറയാനുള്ളത് ഇതിൻ്റെ ദൈവകോപാഗ്നി നിങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ്. പക്ഷേ ദൈവം പ്രതികരിക്കാൻ തുടങ്ങിയതായി സംശയിക്കുന്നു. അതുകൊണ്ടല്ലേ ഉത്തരേന്ത്യയിൽ ഇന്ന് ക്രൈസ്തവ പുരോഹിത വർഗത്തിനെതിരെ സാമൂഹ്യ വിരുദ്ധർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ എന്ന് ഞാൻ സംശയിക്കുന്നു. പഴയകാല സാമ്രാജ്യ ഭരണ പാരമ്പര്യമല്ലേ ഇന്ന് കത്തോലിക്ക സഭയിൽ കാണുന്നത്? റോം ആസ്ഥാനമായ കേരള ഘടകത്തിലെ മെത്രാന്മാർക്കുള്ള സാമ്പത്തികം വളരെ വലുതാണ്. കേരളം വിലക്ക് വാങ്ങാനുള്ള കഴിവുണ്ട്. ധനവിനിയോഗ രീതി ജനാധിപത്യ ക്രമത്തിലല്ല, മറിച്ച് പുരോഹിതരുടെ ഹിതാനുസരണമാണല്ലോ. വിദേശികളായ പാവപ്പെട്ടവരും സമ്പന്നരും അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ചില സംഘടനകൾ വഴി കേരളത്തിലെ അരമനകളിൽ വരുത്തുന്നുണ്ട്. അതൊക്കെ സാധുക്കളുടെ ആദര സേവനത്തിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും വിദ്യാഭ്യാസത്തിനും മറ്റുമായി ചെലവാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ കേരളത്തിൽ വൈദികർ നടത്തുന്ന ആശുപത്രികളിൽ സാധുക്കൾക്ക് കാരുണ്യം ലഭിക്കുന്നുണ്ടോ? അതിന് ഉത്തരം ഞാൻ ഉൾക്കൊള്ളുന്ന ക്രൈസ്തവർ മറുപടി പറയാൻ തയ്യാറുണ്ടോ? കത്തോലിക്ക തിരുസഭ അനുശാസിക്കുന്ന കൂദാശകളിൽ ഒന്നാണ് വിവാഹം. വിവാഹം എന്നത് ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. അതിനെ ലംഘിച്ചാൽ, അതായത് ദൈവകൽപ്പനയെ ലംഘിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. ഈ ലംഘനം ഇന്ന് കത്തോലിക്ക സഭയിലെ വൈദികരും കന്യാസ്ത്രീകളും തുടർന്നു പോരുന്നു. ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ എവിടെയാണ് ദൈവവചനത്തിലുള്ളത്? യുവാക്കളായ വൈദികരും യുവതികളായ കന്യാസ്ത്രീകളും കഠിന ത്യാഗമനുഭവിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നുവെങ്കിൽ കത്തോലിക്ക തിരുസഭ ആഹ്വാനം ചെയ്തിട്ടുള്ള വിവാഹമെന്ന കൂദാശ അഥവാ അനുഗ്രഹം അതിൻ്റെ ലംഘനമാണ്. സർവശക്തനും പ്രപഞ്ച സൃഷ്ടാവും പരമകാരുണികനുമായ ദൈവത്തെ ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. മറിച്ച് വിഗ്രഹങ്ങളെയും മതപുരോഹിതന്മാരെയും വന്ദിക്കാൻ പ്രേരിപ്പിക്കുന്ന മതത്തെ എന്തിന് അനുകരിക്കണം?